ഈശോമിശാക്യം സ്തുതിയായിരിക്കട്ടെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മേജർ പ്രോഫറ്റ്സ് ആൻഡ് മൈനർ പ്രോഫിറ്റ്സ് എന്നീ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളിന്ന് മേജർ പ്രോഫിറ്റ്സിലെ ഏഷ്യ ജെറമിയ വിലാപങ്ങൾ ഈ മൂന്ന് പുസ്തകങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുക ഏഷ്യ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം വി സി എട്ടാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ എഴുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ് ബി സിയിൽ പ്രവാചക ദൗത്യം ഏറ്റെടുത്ത ഒരാളാണ് ഏഷ്യ ഇക്കാലയളവിൽ ഉസിയ യോധ ആഹാസ് അസഗിയ ഇവരൊക്കെയാണ് യൂതായിൽ ഭരണം നടത്തിയിരുന്നത് എന്നുള്ളത് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും ആദ്യത്തെ മുപ്പത്തി ഒൻപത് അധ്യായങ്ങൾ ആണ് ഏഷ്യ എഴുതിയത് പിന്നീട് വരുന്ന ഭാഗങ്ങളൊക്കെ ഏഷ്യ തന്നെയാണോ എഴുതിയതെന്നൊരു സംശയം വരും അതുകൊണ്ട് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ചാപ്റ്ററുകൾ തന്നെ രണ്ടാം ഏഷ്യ അതായത് ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് കഴിഞ്ഞ് വരുന്ന കാര്യങ്ങളും അൻപത്തിയാറ് അറുപത്താറ് അധ്യായങ്ങൾ മൂന്നാം ഏഷ്യ പ്രവാസം കഴിഞ്ഞതിന് ശേഷം അത് ഒന്നാമത്തെ സെക്ഷൻ രണ്ടാം ഏഷ്യ ബാബിലോൺ പ്രവാസ കാലത്തെയും മൂന്നാം ഏഷയ ബാബിലോൺ പ്രവാസം കഴിഞ്ഞു വരുന്ന കാര്യങ്ങളെയുമാണ് മനോഹരമായി വിവരിച്ചിരിക്കുന്നത് യുതായാലെ രാഷ്ട്രീയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഏഷയാ പ്രവാചകൻ കാഴ്ചവെക്കുന്നത് ദൈവജനത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവം ഇടപെടും എന്ന് മനോഹരമായി ഏഷയാ പ്രവാചകൻ ധൈര്യം കൊടുക്കുന്നതാണ് ഇമ്മാനുവലിൻ്റെ പ്രവചനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നതും ഈ ഏഷ്യായുടെ പുസ്തകത്തിൽ തന്നെയാണ് ഗോഡ്സ് സോവർ ഇൻ ഹോളിനെസ് ആൻഡ് മാൻ സിൻ മനോഹരമായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതും ഇതിൽ തന്നെയാണ് ഹിയർ ആം ഹിയറായാം സെന്മീ എന്ന് പറയപ്പെടുന്നത് അതായത് ഈ പുസ്തകത്തിലാണ് അപ്പോൾ അങ്ങനെ വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവാചകനാണ് ഏഷ്യ മൂന്നായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം ഒന്നാമത്തേത് ദ റെയിൻസ് ഓഫ് ജ്യോത്ഥാൻ ആ ജ്യോത്ഥൻ്റെ അദ്ദേഹത്തിൻ്റെ ഭരണകാലം രണ്ടാമത്തേത് ദ റെയിൻസ് ഓഫ് ആഹാസ് മൂന്നാമത്തേത് ദ റെയിൻസ് ഓഫ് ഹെസക്കിയ ഈ മൂന്ന് കാലഘട്ടത്തെ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട് ഇതിൽ ഇതിൽ ഹെസക്കിയാണ് ഏറ്റവും കൂടുതൽ റീഫോംസ് വരുത്തിയത് അപ്പോൾ ആ റിലീജിയസ് റീഫോംസ് വരുത്തിയപ്പോൾ അതിനേറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഏഷയ അതുകൊണ്ട് തന്നെ ദ ബുക്ക് ഓഫ് ജഡ്ജ്മെൻ്റ് എന്നും ദ ബുക്ക് ഓഫ് കൺസലേഷൻ എന്നൊക്കെയുള്ള പല പേരുകളിൽ ഈ ഏഷയയുടെ പുസ്തകത്തെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട് പ്രവാചകണത്തിലെ രണ്ടാമത്തെ പുസ്തകം ജറാമിയാണ് ഏറ്റവും വലിയ പുസ്തകമായിട്ടാണ് ജെറമിയ പുസ്തകത്തെ കാണുക നമുക്കറിയാം പിഴുതെറിയാനും തച്ചുടയ്ക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും നിർമ്മിക്കപ്പെടുവാനും നട്ടു വളർത്താനുമായിട്ടാണ് ഞാൻ വിളിക്കപ്പെടുന്നത് എന്നുള്ളത് ഒന്നേ പത്തിൽ നമ്മളത് കാണുന്നുണ്ട് അപ്പോൾ വലിയൊരു ദൗത്യമാണ് വലിയൊരു പ്രവാചക ദൗത്യമാണ് ജർമിയ ഏ ഏൽപ്പിക്കുന്നത് ആ പ്രവാചക ദൗത്യം നിർമ്മിച്ചതിൻ്റെ പേരിൽ വളരെയേറെ പൂർത്തീകരിച്ച് വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രവാചകൻ കൂടിയാണ് ഉള്ളിൽ തീ പോലെ ജ്വലിക്കുന്ന ദൈവവചനം പ്രചോദനമായി അത് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കപ്പെടുന്നതാണ് ജോസിയ രാജാവ് ഏകദേശം പതിമൂന്ന് ഭരണവർഷം ബി സി അറുന്നൂറ്റി ഇരുപത്തിയാറിലാണ് നമ്മളത് കാണുന്നത് ജറൂസലമിൽ തങ്ങി ഈജിപ്റ്റിലും ഈ നാടുകടത്തപ്പെട്ട് ഒക്കെ വലിയൊരു പ്രവാസം അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണിത് ഇത് പറഞ്ഞുകൊടുത്ത് ശിഷ്യനായ ബാറൂഖ് എഴുതിയതാണോ എന്ന് വരെ സംശയിക്കപ്പെടുന്നുണ്ട് ഒരു പ്രീസ്റ്റ്ലി ഫാമിലിയിൽപ്പെട്ടയാളാണ് നൂറ്റി അൻപത് ബി സിയിൽ ജനനം ജറൂസലമിലെ അനത്തോത് എന്ന് പറയുന്ന സ്ഥലത്താണ് ജറമിയ ജനിക്കുന്നത് അറുന്നൂറ്റി ഒൻപതിലാണ് ജെറമിയ പ്രവാചകൻ്റെ മരണം നബുഖ നെയ്സറിൻ്റെ മുമ്പിൽ ഒരു വലിയ പ്രവചനം നടത്തിയ ഒരു വ്യക്തിയാണ് ന്യൂ കവനൻറ്റ് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് അധ്യായങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട് അറിയുക നമ്മുടെ ഈ ജെറമിയ പ്രവാചകൻ ദ ഗോസ്പൽ ഓഫ് ദ ഗോസ്പൽ എന്നാണ് പുസ്തകത്തെ അറിയപ്പെടുന്നത് ദ പാസേജ് കണ്ടെയിൻസ് ഹിസ് മോസ്റ്റ് സപ്ലൈം ടീച്ചിങ് ആൻഡ് ഈസ് എ ലാൻഡ് മാർക്ക് ഇൻ ഓൾ ടെസ്റ്റ്മെൻറ്റ് തിയോളജി അപ്പോൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ പുസ്തകത്തിലെ ജർമിയ പ്രവാചകൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് മൂന്നാമത്തേത് വിലാപങ്ങളാണ് ലെമിൻറ്റേഷൻസ് ആ വാക്കിൽ നിന്ന് തന്നെ എന്താണ് ഇതിൻ്റെ കാരണമെന്നുള്ളത് മനസ്സിലാവും ജർമിയയുടെ ഭാഗമായി കാണുന്ന കണക്കാക്കപ്പെടുന്ന ഒരു പുസ്തകം കൂടിയാണത് പിന്നീട് അതിന് വ്യത്യസ്തമായ പുസ്തകങ്ങളായി കണ്ടു എന്ന പേരായി ലെമൻറ്റേഷൻസ് എന്ന പേരായി ദേവാലയം നശിപ്പിക്കപ്പെടുകയും ബലിയർപ്പണം നിലയ്ക്കുകയും നേതാക്കന്മാർ നാടുകടത്തപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആണ് ദൃക്സാക്ഷിയായി ഒരു വ്യക്തിയാണ് ഈ വിലാപങ്ങൾ എന്ന അഞ്ച് അധ്യായം പുസ്തകം എഴുതിയിട്ടുണ്ടാവുക സംഭവിച്ചതെല്ലാം തങ്ങളുടെ അകൃത്യങ്ങൾ കൊണ്ടാണെന്നും കർത്താവിൻ്റെ കാരുണ്യം ഞങ്ങളിൽ വേണമെന്നും പ്രതിപാദിക്കുന്ന മനോഹരമായൊരു പുസ്തകമാണ് ആറാം ഇത് എഴുതപ്പെട്ടത് എന്ന് വെച്ചാൽ ബി സി ഇറ്റ് വാസ് എൻ ഏജ് ഓഫ് ക്രൈസിസ് ആ ക്രൈസിൻ്റെ പേരിൽ പീരീഡിൽ ഏറ്റവും കൂടുതൽ സങ്കടകരമായ അവസ്ഥ അഭിമുഖീകരിക്കുമ്പോൾ എഴുതപ്പെട്ടതാണ് അതുകൊണ്ടാണ് അതിന് വിലാപങ്ങൾ ലെമിൻറ്റേഷൻസ് എന്ന പേര് വരിക അപ്പോൾ പ്രൊഫ എന്ന പുസ്തകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ പുസ്തകത്തെ കൂടുതൽ അറിയുക പഠിക്കുക മനസ്സിലാക്കുക മറ്റുള്ളവർക്കായി നൽകുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ